സ്തുതിയാക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസങ്ങൾ നാം ആഘോഷിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും അവൻ്റെ പരസ്യ ശുശ്രൂഷയും അതുപോലെ പീഡാസഹനവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും മാനവരാശിയുടെ ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിക്കുകയാണ്. AD എന്നും BC എന്നും രണ്ടായിട്ട് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും മാനവ ചരിത്രത്തിന് എന്ത് നേട്ടം ഉണ്ടാക്കിയെന്ന് അനേകം ആളുകൾ ചോദിക്കാറുണ്ട്. അനേകം പേര് മഹാത്മാക്കൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അനേകം പേർ ഈ ഭൂമിയിൽ അവരുടെ ആയുസ് പൂർത്തിയാക്കി മരിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുക മാത്രമല്ല അവർക്ക് സമാധാനം ആശംസിക്കുക, വാക്കുകൾ കൊണ്ട് ഉള്ള സമാധാനം അവർക്ക് സന്തോഷം നൽകുന്നില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ കൈകളും വിലാപ്പുറവും കാണിച്ചുകൊണ്ട് ഇതാ മുറിവേറ്റ് ക്രൂശിക്കപ്പെട്ട് മരിച്ച വ്യക്തിയായ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ദൗത്യം അവരെ ഫലമേൽപ്പിക്കുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണ് നമ്മൾ കാണുക. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യന് നൽകിയിട്ടുള്ള നേട്ടം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇതാ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വഴി ഒരു മനുഷ്യൻ്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന ഒരു ബോധ്യമാണ് ഒരു മനുഷ്യന്, അത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുക. ഈ ഭൂമിയിൽ അനേകരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, മറ്റുള്ളവരാൽ അനേകർ വഞ്ചിക്കപ്പെടുന്നുണ്ട്, നീതിനായ പീഠങ്ങളിൽ നിന്ന് നീതി ലഭിക്കാതെ പോകുന്ന അനേകം പേരുണ്ട്, നിരപരാധിയായിട്ട് ശിക്ഷാവിധി ഏൽക്കുകയും വധശിക്ഷ കേൾക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കാർക്കും നീതി കിട്ടിയവരല്ല. ഒരു മരണത്തോടുകൂടി ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ, നീതി ലഭിക്കാതെ നീതിമാന്മാരായ മനുഷ്യരിവിടെ മരിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നീതിയോടെ ന്യായത്തോടെ ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ വാസനകൾ തന്നെ ഇല്ലാതായി പോകും. അത് മനുഷ്യകുലത്തെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് വഴിതെറ്റി ഒരിക്കലും ചിന്തിക്കാത്ത മറ്റൊരു മാനസികാവസ്ഥയിൽ ഇവിടെ ചൂഷണം ചെയ്യുന്നവനാണ്, അതല്ലെങ്കിൽ ന്യായമായ നീതി നടപ്പാക്കാത്തവനാണ്, വഞ്ചിക്കുന്നവനാണ്, ചൂഷണം ചെയ്യുന്നവനാണ് ഇവിടെ ഈ ഭൂമിയിൽ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുക, അവനാണ് വലിയവനെന്ന ഒരു ചിന്ത. അത് ഇന്ന് പല മനുഷ്യരുടെയും ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അഴിമതിയും ആക്രമണവും തട്ടിപ്പും വെട്ടിപ്പും മദ്യം മയക്കുപരുന്ന് ഇത്തരം സുഖങ്ങളിൽ ജീവിക്കുന്നതാണ് സന്തോഷം. അങ്ങനെ ഇവിടെ ഈ ഭൂമിയിൽ സന്തോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന് എന്തൊരു ജീവിതം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് പോലുമുണ്ട്. യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതോടുകൂടി ഒരു പുതിയ സന്ദേശം മനുഷ്യൻ്റെ ചിന്തയിലേക്ക്, അവൻ്റെ ബുദ്ധിതലത്തിലേക്ക്, അവൻ്റെ ആത്മാവിൻ്റെ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് നൽകുകയാണ്. മരണം കൊണ്ട് ഒരു ജീവിതം അവസാനിക്കുന്നില്ല, മരണത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതം കൂടിയുണ്ട്. ഈ തിരിച്ചറിവ് ഇവിടെ വേദനിക്കുന്നവൻ, ചൂഷണം അനുഭവിക്കുന്നവൻ, വഞ്ചിക്കപ്പെട്ടവൻ, ചതിക്കപ്പെട്ടവൻ, കൊല ചെയ്യപ്പെട്ടവൻ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മരണത്തിനപ്പുറത്ത് നീതി ലഭിക്കുമെന്ന ഒരു ബോധ്യം തന്നെ നീതിമാനായി ജീവിക്കുവാനായിട്ടുള്ള ഒരു പ്രേരണ തൻ്റെ ഭൗമിക ജീവിതകാലത്ത് ഒരു മനുഷ്യന് ലഭിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു ചൈതന്യം ഇതാ സ്ഫുരിച്ച്
സ്ഫുരിച്ചു വരുന്നുണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വഴി. അതോടൊപ്പം തന്നെ ക്രിസ്തു കാണിച്ച മുറിവുകൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും വിലാപുറവും അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതാ എന്നെ പീഡിപ്പിച്ചു, എനിക്ക് നീതി കിട്ടിയില്ല, എൻ്റെ ശരീരത്തിൽ ചിലർ ഉപദ്രവിച്ചു, എൻ്റെ രക്തം വാർന്നു, എൻ്റെ ശിഷ്യന്മാരിൽ ചിലർ എന്നെ വഞ്ചിച്ചു, ചിലർ എന്നെ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് മരണവും കൂടെ ഏറ്റുവാങ്ങേണ്ടി വന്നു, പക്ഷേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ വിലാപുറവും മുറിവേറ്റ കരങ്ങളും നീട്ടിക്കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അതുകൊണ്ട് ഈ ഭൂമിയിൽ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടതുകൊണ്ടോ ചതിക്കപ്പെട്ടതുകൊണ്ടോ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടോ തളർന്നുപോയി തകർന്നുപോയി ചിന്തിച്ചിരിക്കുന്ന അനേകായിരം മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ അനേകം മനുഷ്യരെ കാണാറുണ്ട്. അവർക്കെല്ലാം പറയാനായിട്ടുള്ള കഥ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെയും പീഡിപ്പിക്കപ്പെട്ടതിൻ്റെയും ഉപദ്രവിക്കപ്പെട്ടതിൻ്റെയും വേദനിപ്പിച്ചതിൻ്റെയും കഥയാണ് അവർക്ക് പറയുവാനായിട്ടുള്ളത്. അവർക്ക് മുമ്പിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നൊരു പ്രത്യാശ എന്ന് പറയുന്നത്, 2000 വർഷം മുമ്പ് ഇതുപോലെ ഒരു മനുഷ്യൻ ഭൂമിയിൽ പീഡിപ്പിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതാ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റത് വഴി ഇതാ അവൻ്റെ മുൻകാല ജീവിതത്തിൽ അവനുണ്ടായ പീഡകളോ വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കാലത്ത് അവനെ ബാധിച്ചിട്ടില്ല, അവനൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും സംഭവിക്കുന്നില്ല, അവനിനിയും ജീവിതമുണ്ട്, ചൂഷണമോ പീഡനമോ ഒന്നും അവനെ ബാധിക്കുന്നില്ല എന്ന ഒരു ബോധ്യം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് നൽകുകയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഒരു പുതിയ പ്രത്യാശ ഈ മേഖലയിൽ ദൈവം നമുക്ക് നൽകുകയാണ്. രണ്ടാമതായിട്ട് നാം തിരിച്ചറിയേണ്ടത്, ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ചിന്താഗതിയിൽ ഒരു പൊളിച്ചെഴുത്ത് ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശും മരണം വഴി ഉണ്ടായിട്ടുണ്ട്. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച്, പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഭയമാണ് പലരുടെയും ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ളത്. പാപം ചെയ്യുമ്പോൾ ദൈവം ശിക്ഷിക്കുന്നു, പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷയുടെ ഫലമാണ് രോഗങ്ങൾ, പാപം ചെയ്യുന്ന മനുഷ്യൻ നരകത്തിൽ ചെന്ന് പതിക്കുന്നു, പാപം ചെയ്യുമ്പോൾ മക്കൾക്ക് പ്രതിസന്ധികളുണ്ടാകുന്നു. ഇതെല്ലാം ദൈവമാണ് മനുഷ്യന് നൽകുന്നത്. അങ്ങനെ ഒരു ന്യായാധിപൻ്റെ സ്ഥാനത്താണ് ദൈവത്തെ എല്ലാ കാലഘട്ടത്തിലും ചിത്രീകരിച്ചിട്ടുള്ളത്. പ്രകൃതിയെയും പ്രകൃതി വസ്തുക്കളെയും പോലും ദൈവമായി ആരാധിക്കുന്ന മനുഷ്യരുണ്ട്. കല്ലുകളെയും തടികളെയും കാറ്റിനെയും ദൈവമായി ആരാധിക്കുന്നവരുണ്ട്. അവരൊക്കെ പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങളും മറ്റു പലതുമുണ്ടാകുമ്പോൾ ദൈവം തങ്ങളെ ശിക്ഷിക്കുകയാണ് എന്നൊരു തോന്നൽ പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. യഹൂദ ജനത്തിൻ്റെ ഇടയിൽ പോലും ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് മതമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മതത്തിൽ ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് കൂടുതലും പലരുടെയും ഹൃദയത്തിലുള്ളത്. ക്രൈസ്തവരുടെ ഹൃദയത്തിൽ പോലും ഇന്നും ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ് പലപ്പോഴും ഉള്ളത്. പല സുവിശേഷകരും ഇന്നും ശിക്ഷിക്കാൻ സാധ്യതയുള്ള ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങളുടെ സുവിശേഷ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. എന്നാൽ കാൽവറിയിലെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും എന്താണ് വെളിപ്പെടുത്തുന്നത്? ഈ ഭൂമിയിലെ ഏറ്റവും മാരകമായ പാപം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവനെ നശിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ദാനമാണ് ജീവൻ. അതുകൊണ്ട് ജീവനെതിരായിട്ടുള്ള പ്രവൃത്തി എല്ലാ രാജ്യങ്ങളിലും പാപമാണ്. ചില രാജ്യങ്ങളിൽ പാപമെന്ന് പറയുന്ന സംഗതികൾ മറ്റു രാജ്യത്ത് പാപമായി പരിഗണിക്കപ്പെടാറില്ല.
ഒരു രാജ്യത്ത് തെറ്റായി കാണുന്ന കാര്യങ്ങൾ മറ്റൊരു രാജ്യത്ത് തെറ്റായി കാണണമെന്നില്ല. എന്നാൽ എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ എല്ലാ മനുഷ്യരും ലോകം മുഴുവനുള്ള ഏത് രാജ്യത്ത് ചെന്നാലും ഒരു മനുഷ്യനെ കൊല്ലുന്നത് മാരക പാപമാണ്. മൃഗങ്ങളുടെ പോലും ജീവന് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും. ജീവൻ അത്രമാത്രം വലിയ പ്രാധാന്യം ഇതാ ഓരോ രാജ്യം മനുഷ്യരും കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവനെ കൊടുക്കാൻ കഴിവുള്ള വ്യക്തി, അതാണ് ദൈവം. യേശുക്രിസ്തു ദൈവമാണെന്ന് അവൻ ലോകത്തിന് വെളിപ്പെടുത്തി. യേശുക്രിസ്തുവിനെ മനുഷ്യൻ പീഡിപ്പിച്ച് വഞ്ചിച്ച് അവൻ ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ ഒരു വിധി ഏറ്റുവാങ്ങി. ഒരു പേർഷ്യൻ രീതിയാണ് ശപിക്കപ്പെട്ട പാപം ചെയ്ത മനുഷ്യരെ ക്രൂശിലേറ്റി വധിക്കുന്ന രീതി. ഒരു പേർഷ്യൻ രീതിയാണ്, ഒരു പ്രാകൃതമായ മരണം. ഇത് നൽകുന്നത് പാപം ചെയ്ത് ശപിക്കപ്പെട്ട മനുഷ്യർ ഭൂമിയിൽ കിടന്ന് മരിച്ചാൽ ഭൂമി ശാപഗ്രസ്തമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരെ മരത്തിൽ തൂക്കി കൊല്ലുന്ന രീതി ഒരു പേർഷ്യൻ രീതിയാണ്. ആ രീതിയിൽ അനേകം പേർ വധിക്കപ്പെട്ടിട്ടുണ്ട്. അനേകം കള്ളന്മാരും കൊള്ളക്കാരും ഇതുപോലെ ക്രൂശിക്കപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അതുപോലെയുള്ളൊരു ക്രൂശ് മരണം തന്നെയാണ് യേശുക്രിസ്തുവിനും വിധിക്കപ്പെട്ടത്, ഏറ്റവും നിന്ദ്യമായ മരണം. ആ മരണം ഏറ്റുവാങ്ങിയ നീതിമാനായ മനുഷ്യൻ അവൻ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കൊല്ലുന്നവരെ നോക്കി ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ജീവനെ കൊടുക്കാൻ കഴിവുള്ളവനെ കൊല്ലുക എന്ന മാരകമായ പാപം ചെയ്തിട്ടും ഇതാ അതിനോടൊരു ദൈവം എടുക്കുന്ന സമീപനം. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇതിലൂടെ ദൈവത്തിന് മനുഷ്യനോടുള്ള നിലപാട് എന്താണെന്ന് സുവിശേഷം വളരെ വ്യക്തമാക്കുകയാണ്. ഇതാ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകളും പരാജയങ്ങളുമൊക്കെ അവൻ്റെ അറിവില്ലായ്മ അവനെക്കൊണ്ട് ചെയ്യിക്കുന്നതായതിനാൽ അവൻ നിരപരാധിയാണ്. ഇന്ന് മനുഷ്യൻ്റെ ആന്തരിക മനസ്സുപോലും തന്നെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് കുറ്റബോധം. അനേകം തെറ്റുകളിലൂടെ നീങ്ങിപ്പോയ മനുഷ്യരിലെല്ലാം അവരുടെ ആന്തരിക മനുഷ്യനിൽ ചില പ്രത്യേക കുറ്റബോധം കിടപ്പുണ്ട്. ആ വ്യക്തിക്കുള്ളിലിരുന്ന് തന്നെ ആ വ്യക്തിയെ ഒരു വ്യക്തി വിധിക്കുകയാണ്. അതുകൊണ്ടാണ് ചില മനുഷ്യർ മാനസിക രോഗികളായിത്തീരുന്നു, അപകർഷതാ ബോധത്തിൻ്റെ അടിമയായിത്തീരുന്നു, കുറ്റബോധങ്ങളുടെ അടിമയായിത്തീരുന്നു. ഉള്ളിലിരുന്നു കൊണ്ട് ആ വ്യക്തി തന്നെ പഴിക്കുന്ന അവസ്ഥ. ഇതാ വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമാണ് യേശുക്രിസ്തു മനുഷ്യന് നൽകുന്നത്. ഇവൻ്റെ വീഴ്ചകളും പരാജയങ്ങളും തെറ്റുകളും ഇവൻ്റെ അറിവില്ലായ്മ ആയതുകൊണ്ട് ഇവനൊരു നിരപരാധിയാണെന്ന് ദൈവം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു വേളയിൽ അത് കേൾക്കുന്ന ഒരു മനുഷ്യൻ്റെ ആന്തരിക സ്വാതന്ത്ര്യം എത്ര വലുതാണ്! ആ ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് കാൽവറി ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും. ആയതുകൊണ്ട് മാനവരാശിയുടെ ചരിത്രത്തിൽ അവനെ ആന്തരികമായി ഇത്രമാത്രം സ്വതന്ത്രമാക്കിയ മറ്റൊരു പ്രസ്താവനയില്ല, മറ്റൊരു സംഭവമില്ല ക്രൂശുമരണത്തോളം. ആ ക്രൂശുമരണത്തിൻ്റെ അനുഭവം മറ്റുള്ളവനെ സ്വതന്ത്രനാക്കി തീർക്കുന്നു. ഈ അടുത്ത കാലത്ത് സൗദി രാജാവ് ഒരു രാജകുമാരൻ ഒരു കൊലപാതകത്തിൽ പ്രതിയായി. ആ രാജകുമാരന് ആ രാജ്യം നീതിപൂർവമായി വിധി നടപ്പാക്കി വധശിക്ഷയാണ് വിധിച്ചത്. വേണമെങ്കിൽ ആ രാജാവിന് തൻ്റെ രാജകുടുംബത്തിൽപ്പെട്ട ഒരു രാജകുമാരനായതുകൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ആ രാജാവ് അതിന് തയ്യാറായില്ല.
വലിയൊരു അപ്രീസിയേഷനാണ് അദ്ദേഹത്തിന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ലഭിച്ചത്. ഇതാ സ്വന്തം കുടുംബത്തിൽപ്പെട്ട രാജകുമാരന് വേണ്ടി പോലും നീതി നടപ്പാക്കിയ രാജാവ് എന്ന വലിയ ഒരു അപ്രീസിയേഷൻ, അനുമോദനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഈ വാർത്ത കേൾക്കുവാനിടയായിത്തീർന്നപ്പോൾ, വായിക്കുവാനിടയായിത്തീരുന്നപ്പോൾ എൻ്റെ ആന്തരിക മനുഷ്യനിലുണ്ടായിട്ടുള്ള ഒരു അഭിപ്രായം, പ്രിയമുള്ളവർ, ഇതിനു മുമ്പ് ഇതുപോലെ ഒരു വ്യക്തി ഒരു ഇസ്ലാം രാഷ്ട്രത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ പ്രതിയായ വ്യക്തിയെ വധശിക്ഷയ്ക്ക് കൊണ്ട് നിർത്തിയപ്പോൾ ആ വധശിക്ഷയിൽ നിന്ന് ആ വ്യക്തിയെ ഒഴിവാക്കാനായിട്ട് ഉള്ള മാർഗം എന്ന് പറയുന്നത് ആരെയാണോ കൊന്നത് അവരുടെ മാതാപിതാക്കന്മാർ ഈ വ്യക്തിയോട് ക്ഷമിച്ച് ശിക്ഷ ഇളവ് കൊടുത്താൽ ആ വ്യക്തിക്ക് വധശിക്ഷയിൽ നിന്ന് മാറ്റം ലഭിക്കും. ആ അമ്മ ആ വധശിക്ഷ നടപ്പാക്കുന്ന വേദിയിലേക്ക് വന്ന് അവനെ വധിക്കണ്ട എന്ന് പറഞ്ഞ ശേഷം ആ സ്ത്രീ മുകളിലേക്ക് കയറി ചെന്ന് കഴുമരത്തിൽ നിന്ന് പുറത്തു വന്ന ആ ചെറുപ്പക്കാരൻ്റെ ചെവിക്കുറ്റിക്ക് അടിച്ച ശേഷം പറഞ്ഞു, ഈ ശിക്ഷ മതി. ഒരു ചെറിയ അടി കൊടുത്ത് വലിയൊരു വധശിക്ഷ ആ സ്ത്രീ ഒഴിവാക്കി കൊടുത്തു. വലിയൊരു കാര്യമാണ് ചെയ്തത്. ഈ രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം ആ വധിക്കപ്പെട്ട വ്യക്തിയുടെ മാതാപിതാക്കന്മാരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ഈ രാജകുമാരനെ വെറുതെ വിട്ടേക്കാം. എന്നാൽ ആ മാതാപിതാക്കന്മാരതിന് തയ്യാറായില്ല. അതുകൊണ്ട് രാജാവ് വധശിക്ഷ നടപ്പാക്കാനിടയായിത്തീർന്നു. എന്നാൽ ഒരു യഥാർത്ഥ ക്രൈസ്തവനെ ആയിരുന്നു ആ രാജകുമാരൻ വധിച്ചിരുന്നതെങ്കിൽ, യഥാർത്ഥ ദൈവവചനം പാലിക്കുന്ന ഒരു ദൈവവൈതലിനെയായിരുന്നു ആ രാജകുമാരൻ വധിച്ചിരുന്നതെങ്കിൽ, ആ മാതാപിതാക്കന്മാർക്ക് ഉറപ്പായിട്ടും ആ രാജകുമാരൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തതിനാൽ ആ രാജകുമാരനോട് ക്ഷമിക്കണമേ എന്ന നിലപാടെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും കൊലമരത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒരു നീതിയുണ്ട്. ഇതാ, കൊല ചെയ്യപ്പെട്ടവനെ ക്ഷമിച്ച് വെറുതെ വിടണം. അത് ആ വ്യക്തിയുടെ ആന്തരിക മനുഷ്യനിലുണ്ടാക്കുന്ന പരിവർത്തനം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. ഒരുപക്ഷെ അയാളൊരു രാജാവായി ഏതെങ്കിലും കാലത്ത് മാറിയാൽ ആ രാജ്യത്ത് മുഴുവൻ ആ ആർദ്രതയും കരുണയും സ്നേഹവും പ്രചരിപ്പിക്കാൻ അയാളെ കൊണ്ടാകും. ഇപ്പം കാൽവറി ക്രൂശ് മരണം ഒരു വ്യക്തിക്ക് അനുഭവവേദ്യമായാൽ ആ കരുണയും സ്നേഹവും ഒരു വലിയ ജനതയുടെ ഹൃദയങ്ങളിലേക്ക് നൽകുവാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവവും ഇതാ മനുഷ്യകുലത്തിൻ്റെ ആന്തരിക മനുഷ്യനിൽ പുതിയ ചലനം സൃഷ്ടിക്കുകയാണ്, പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം സൃഷ്ടിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയാതെ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ സ്വതന്ത്രമാക്കുന്ന ഒരു പ്രത്യേക ചൈതന്യമാണ് ഉണ്ടാകുന്നത്. സഹനങ്ങളോട് ഉണ്ടായിട്ടുള്ള സമീപന രീതിയിൽ മനുഷ്യന് വലിയ പരിവർത്തനവും വലിയ മാറ്റവുമാണ് ഈ കുരിശുമരണം, അതുപോലെ പീഡാസഹനവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ സമ്മാനിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ചരിത്രത്തിൽ അനേകം പ്രാവശ്യം തകർക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ചരിത്രമാണ് ക്രൈസ്തവർക്കുള്ളത്. അനേക രാജ്യങ്ങളിൽ പീഡനമേറ്റുവാങ്ങി, അനേകം സ്ഥലത്ത് കൊല ചെയ്യപ്പെട്ടു, അനേകം രാജ്യങ്ങളിൽ പാലായനം ചെയ്യപ്പെടേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി വലിയ തകർക്കപ്പെട്ടതിൻ്റെയും പീഡിപ്പിക്കപ്പെട്ടതിൻ്റെയും ചരിത്രമാണ് ക്രൈസ്തവർക്കുള്ളത്. എന്നും സിറിയയിലും ഇറാഖിലുമെല്ലാം പീഡിപ്പിക്കപ്പെട്ട് വധിക്കപ്പെട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്നതിൻ്റെ വാർത്തകൾ ഓരോ ദിവസവും നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴി സഹിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ച് അവരെ സ്വർഗത്തിലേക്ക് അയക്കാൻ സാധിക്കുമെന്ന ബോധ്യം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ശത്രുവിനോട് ക്ഷമിക്കുവാനും
ശത്രുവിനെ മിത്രമായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള പുതിയ ഒരു ഭാവം മനുഷ്യന് നൽകുകയാണ്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലോകത്തിലേക്ക് വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞ സ്തേഫാനോസ് എന്ന് പറയുന്ന കൊച്ചു ബാലൻ ശെമാശൻ, അദ്ദേഹം എത്രയോ സന്തോഷത്തോടെയാണ്, എത്രയോ ഉത്സാഹത്തോടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തിൽ പ്രഘോഷിച്ചത്. എന്നാൽ ആ കൊച്ചുബാലൻ്റെ നാവിലെ ദൈവിക ജ്ഞാനത്തെയും അവൻ്റെ ആന്തരിക സന്തോഷത്തെയും ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ, ഹൃദയത്തിൽ ഇരുട്ട് കൂടിയ, അന്ധകാരം കൂടിയ മനുഷ്യർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. പ്രിയമുള്ളവരെ, സ്തേഫാനോസ് ഇപ്രകാരം സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു: പിതാവേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നീ ചുമത്തരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്തേഫാനോസ് മരിക്കുവാൻ കാരണം ക്രിസ്തു അത്തരമൊരു ജീവിതം അവൻ്റെ നെഞ്ചിൽ ഇതാ കോറിയിട്ടു എന്നുള്ളതാണ്. പിന്നീട് എത്രയോ സ്ഥലങ്ങളിൽ ഭാരതത്തിൽ സുവിശേഷ ശുശ്രൂഷയ്ക്കായി വന്ന ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും, ഭാര്യ ഈ രാജ്യം വിട്ടുപോകുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞതാണ്: എൻ്റെ ജീവിത പങ്കാളിയെ ചുട്ടിരിച്ചു കൊന്ന വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു, ഈ രാജ്യത്തോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാണ് പോയത്. ആ സ്ഥലത്ത് വീണ്ടും ക്രൈസ്തവ വിശ്വാസം ശക്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കത്തോലിക്ക സഭയുടെ ഒരു കന്യാസ്ത്രീയായിരുന്ന റാണി എന്ന് പറയുന്ന സിസ്റ്റർ റാണി മധ്യപ്രദേശിൽ വെച്ച് 60-ലധികം കുത്തുകൊണ്ട് വധിക്കപ്പെട്ടു. ആ സ്ത്രീയുടെ മരണശേഷം അനിയത്തി അതേ സ്ഥലങ്ങളിൽ പോയി മധ്യപ്രദേശിൽ ശുശ്രൂഷ ചെയ്തു. ജയിലിൽ പോയി തൻ്റെ സഹോദരിയെ വധിച്ച വ്യക്തിയെ കണ്ട് അവൻ്റെ കയ്യിൽ ഒരു നൂല് കെട്ടി, ഒരു രാഖി കെട്ടി, നീ എൻ്റെ സഹോദരനാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, ഇതാ ചെറുപ്പക്കാരൻ, കൊലപാതകിയായ ചെറുപ്പക്കാരൻ മാനസാന്തരപ്പെട്ട് രാമപുരത്ത് വന്ന് റാണിയുടെ പിതാവിൻ്റെ കാലിൽ ചുംബിച്ച് മാപ്പ് ചോദിച്ച് മാനസാന്തരപ്പെട്ടു. അപ്പോൾ ക്രിസ്തു ലോകത്തിന് നൽകിയ ദൈവിക സന്ദേശം സ്നേഹത്തിൻ്റെ നിർവചന സത്യമാണെന്ന് ചരിത്രത്തിലുടനീളം വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആന്തരിക നവീകരണത്തിനും അതുപോലെ നീതീകരണത്തിനും ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വലിയ കാരണമായി തീർന്നിട്ടുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ ചരിത്രം നോക്കിയാൽ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മതത്തിൻ്റെ വിശ്വാസികളായിട്ടാണ് അവർ മാറിയിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ മതവിശ്വാസം എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ മതങ്ങളിൽ ബലികളർപ്പിക്കുന്നത് പാപപരിഹാരത്തിന് വേണ്ടി, ദൈവപ്രീതിക്ക് വേണ്ടി ബലികളർപ്പിക്കുന്നൊരു സ്വഭാവം മനുഷ്യനുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ബലികൾ, അതിൽ നരബലി പോലും ഉണ്ടായിരുന്നു. മൃഗബലിയുണ്ട്, നരബലിയുണ്ട്, ധാന്യബലിയുണ്ട്, അങ്ങനെ എത്രയോ ബലികൾ. മനുഷ്യൻ തൻ്റെ പാപത്തിൻ്റെ കുറ്റബോധം ഇറക്കി വെക്കാൻ എത്രയോ പ്രാർത്ഥനകളും ബലികളും ഭൂമിയിൽ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അവൻ്റെ ആന്തരിക മനുഷ്യനിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. എന്നാൽ ഒരിക്കലായി ദൈവം മനുഷ്യനായി തീർന്ന ഒരു ബലിയായി മാറിയത് വഴി ആ കാൽവറിയിലേക്ക് നോക്കുന്ന വ്യക്തികൾക്കെല്ലാം എനിക്ക് വേണ്ടി ദൈവം മനുഷ്യനായി പീഡകളേറ്റ് മരിച്ചു എന്ന വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ആന്തരിക മനുഷ്യനിൽ താൻ വിമോചിതനായി, പാപവിമോചനം പ്രാപിച്ചു എന്ന ആ സ്വാതന്ത്ര്യം എത്രയോ വ്യക്തികളുടെ സമാധാനം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനമായി, പാപവിമോചനത്തിൻ്റെ വലിയ സ്വാതന്ത്ര്യമാണ് കാൽവറി മനുഷ്യന് നൽകുന്നത്.
ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി മനുഷ്യന് നൽകുന്നത്. അതോടൊപ്പം ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു വഴി ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുന്നത് കൊണ്ട് ദൈവത്തെ ഭയപ്പെടാതെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്ന അവസ്ഥ, വല്ലാത്തൊരു ഭയത്തോടെ ദൈവത്തിൽ നിന്ന് അകന്നു മാറി ശിക്ഷിക്കുന്നവനായി ആരാച്ചാരായി നീതിമാനായി നീതിപീഠത്തിലിരിക്കുന്ന ന്യായാധിപനായി മാത്രം കാണാതെ ഒരപ്പനായി ദൈവത്തെ കാണാൻ ക്രിസ്തു പഠിപ്പിച്ചത് വഴി, ഒരപ്പനായി ഒരു മകനായി ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് വഴി, ഒരപ്പൻ്റെ മുമ്പിലെ എളിയ മകനായി വീഴുന്ന മകനായി തളരുന്ന മകനായി ഈ ഭൂമിയിലൊരു മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ സാധിക്കുന്ന പുതിയ ഒരു ചൈതന്യം സുവിശേഷം അഥവാ കാൽവരി ക്രൂശിൻ്റെ മരണം പീഡാസഹനം ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകുകയാണ്. ആയതുകൊണ്ട് മാനവചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രം രണ്ടായി വിഭജിക്കപ്പെട്ട് AD ആരംഭിക്കുമ്പോൾ ആന്തരിക മനുഷ്യൻ്റെ പുതിയ സ്വാതന്ത്ര്യം ലഭിക്കുന്ന പുതിയ പുത്തൻ ഉണർവ് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു പ്രവാഹം കൂടി മനുഷ്യഹൃദയത്തിലേക്ക് വരുവാനും അതുവഴി മനുഷ്യൻ്റെ തൊട്ടടുത്ത് ദൈവമുണ്ടെന്ന ഒരു വ്യക്തമായ ബോധത്തോടുകൂടി ഒരു ദൈവമനുഷ്യനായി ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആയതുകൊണ്ട് ചരിത്രത്തിലെ ഈ വലിയ സംഭവം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം മാനവകുലത്തിന് ആഴത്തിൽ നെഞ്ചിലേറ്റാൻ സാധിക്കട്ടെ. അതിൻ്റെ ചൈതന്യം ഉള്ളിൽ വഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ സാധിക്കട്ടെ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചൈതന്യം ഓരോ ക്രൈസ്തവനും വേദനിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഉപദ്രവിക്കപ്പെടുന്ന ഓരോ വ്യക്തിക്കും ദാരിദ്ര്യമനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന തളർന്നു പോകുന്ന ഓരോ വ്യക്തിക്കും പാപത്തിൽ വീണ് കുറ്റബോധത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്ന മനുഷ്യർക്കും നൽകാൻ ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.